നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൂട്ടത്തായ് കൊലപാതക പരമ്പരയിൽ ജോളി അറസ്റ്റിലായതോടെ നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോളിയോടൊപ്പം അറസ്റ്റിലായ സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാറിന്റെ ഭാര്യ ശരണ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ജോളിയുമായി തന്റെ ഭർത്താവിന് യാതൊരുവിധ സൗഹൃദവും ഇല്ലെന്നും നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം തിരികെ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും ശരണ്യ പറയുന്നു. അതോടൊപ്പം തന്നെ തന്റെ ഭർത്താവിനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും ശരണ്യ ആരോപിക്കുന്നു. തന്നെയുമല്ല, ജോളിയുടെ ഭാഗമായി മാത്യുവിനെ കഴിഞ്ഞ 25 വർഷമായി പരിചയമുണ്ടെന്നും ശരണ്യ പറയുന്നു. സയനൈഡ് ഇല്ലാതെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ലെന്നും സയനൈഡിന്റെ ഭർത്താവ് ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും സത്യം പുറത്തു വരണമെന്നും അതിനാൽ തന്നെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരിൽ വിശ്വസിക്കുന്നുണ്ടെന്നും അവർക്കൊപ്പം നിലകൊള്ളുമെന്നും ശരണ്യ കൂട്ടിച്ചേർത്തു. നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ മാത്യുവിനെ പരിചയമില്ലെന്നായിരുന്നു പ്രജികുമാറിന്റെ മറുപടി. എന്നാൽ അറസ്റ്റിലാകുന്നതിന് തലേ ദിവസവും പ്രജികുമാറും മാത്യുവും ദീർഘനേരം ഫോണിൽ സംസാരിച്ചിരുന്നതായി തെളിവുകളടക്കം പോലീസിന് ലഭ്യമായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച സയനൈഡ് കേസിലെ പ്രതിയും ജുവലറി ജീവനക്കാരനുമായ മാത്യുവിന് നൽകിയത് പ്രജികുമാറാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ പെരുച്ചാഴിയെ കൊല്ലാൻ വേണ്ടിയാണ് താൻ മാത്യുവിന് സയനൈഡ് നൽകിയതെന്ന് പ്രജികുമാർ പറഞ്ഞു. എന്നാൽ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട ജോളിയെയും മറ്റ് പ്രതികളെയും തെളിവെടുപ്പിനായി പൊന്നമറ്റം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കൊലയ്ക്കുപയോഗിച്ച സയനൈഡിന്റെ ബാക്കി ഭാഗം കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. വീടിന്റെ മുന്നിൽ വൻ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത്.